ലോകത്തെ യാകെ വിറപ്പിച്ചു മുന്നേറുന്ന COVID-19 വൈറസ് ഭീഷണിക്കിടയിൽ കേരളം ഇന്ന് ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ലോകമാകെ ഉറ്റുനോക്കുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് രോഗബാധിതരായി ചികിത്സയിലായിരുന്ന വൃദ്ധ ദമ്പതികളായ 93 വയസ്സുള്ള തോമസ് ഏട്ടനും 88 വയസ്സുള്ള മറിയാമ്മയും രോഗം പൂർണ്ണമായും ഭേദമായി ആശുപത്രി വിടാനൊരുങ്ങുകയാണ്. കോവിഡ് ബാധയിൽ നിന്നും രോഗമുക്തരാകുന്ന ലോകത്തെ ആദ്യ വൃദ്ധ ദമ്പതികളാണ് നമ്മുടെ പത്തനംതിട്ടയിലെ തോമസ് ഏട്ടനും മറിയാമ്മയും. ഇന്ന് വരെ ലോകത്താകമാനം 204 രാജ്യങ്ങളിലായി 8.5 ലക്ഷത്തോളം ആളുകളിലേക്ക് പടർന്നു പിടിച്ച് ഈ വൈറസ് രോഗത്തെ തുടർന്ന് 37,000-ലേറെ പേർ മരണപ്പെട്ടു കഴിഞ്ഞു. മരണപ്പെട്ടവരിലേറെയും 60 വയസ്സിന് മുകളിലുള്ളവരാണെന്നറിയുമ്പോഴാണ് പ്രായമായവർക്ക് ഈ വൈറസ് എത്രമാത്രം ഭീഷണിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ രോഗം ബാധിച്ചവരിൽ നിന്ന് ലോകത്താകമാനം ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായി ഭേദമായത് കേവലം 1.5 ലക്ഷം പേരാണ്. അതിൽ പ്രായാധിക്യമുള്ളവരിൽ രോഗം ഭേദമായത് കേവലം 1% താഴെ മാത്രമാണ്. 90 വയസ്സിന് മുകളിലുള്ളവർ 0.5% താഴെയാണെന്നറിയുമ്പോഴാണ് നമ്മുടെ വൃദ്ധ ദമ്പതികളായ തോമസ് ഏട്ടൻ്റെയും മറിയാമ്മയുടെയും തിരിച്ചുവരവ് ശ്രദ്ധേയമാകുന്നത്. ഡോക്ടർ മുഹമ്മദ് അഷീൽ തന്നെ പറയുന്നത് കേൾക്കാം. ഇന്ന് 93 വയസ്സുകാരെ നമ്മൾ തോമസ് ഏട്ടനും പിന്നെ 88 വയസ്സുള്ള മറിയാമ്മ ചേച്ചിയും ഇന്ന് കോവിഡ് രോഗമുക്തരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ലോകത്ത് ഇന്ന് വരെ ഇത് ഈ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ 740,000-ത്തിനടുത്ത് ആളുകളാണ് കോവിഡ് ബാധിതരായത്. അതിൻ്റെ അകത്ത് ഏകദേശം 157,000 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 157,000 പേര് രോഗമുക്തരായി. 35,000-ന് മുകളിൽ ആൾക്കാർ മരിച്ചു. ഈ 157,000 പേര് രോഗമുക്തരായത് 1% താഴെ, അതായത് 0.5% താഴെയാണ് 90 വയസ്സിൻ്റെ മുകളിലവർ രോഗമുക്തരായത്. അവിടെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രസക്തി. ലോകത്തെ ഇപ്പം 5 കേസുകൾ, പ്രധാനമായിട്ട് 100 വയസ്സിൻ്റെ മുകളിലുള്ള 5 കേസുകളാണ് നമ്മൾ കാര്യമായിട്ട് നോക്കി സെർച്ച് ചെയ്ത സമയത്ത് കണ്ടെത്തിയത്. 100 വയസ്സിൻ്റെ മുകളിലുള്ള 5 കേസുകൾ ഇത് 100 വയസ്സുള്ള 3 കേസുകളും ബാക്കി 95 വയസ്സിനുള്ള ബാക്കി 2-3 കേസുകളും അതാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പക്ഷെ അവരിലെല്ലാം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതർവൈസ് ഹെൽത്തി ആയിരുന്ന ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ടീമിൻ്റെ, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെയും ജനാശുപത്രി പത്തനംതിട്ടയുടെ ഒക്കെ ഒരു എഫേർട്ടിൻ്റെ ഒരു പ്രസക്തി പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം കണ്ടീഷൻസ് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തോമസ് ഏട്ടൻ. പിന്നെ ആ കപ്പിൾ ഒരു പക്ഷേ നമ്മളെ ഈ രോഗമുക്തരായിട്ടുള്ള വയോജനങ്ങളുടെ അകത്തുള്ള 90 വയസ്സിൻ്റെ മുകളിലുള്ള പുരുഷന്, 90 വയസ്സുള്ള പുരുഷന് ഉൾപ്പെടുന്ന ഒരു ആദ്യത്തെ കപ്പിളായിരിക്കാൻ ചാൻസ് ഉണ്ട്. 8 March അഡ്മിറ്റ് ആയതിനു ശേഷം 10 March ജനറൽ ആശുപത്രി അഡ്മിറ്റ് ആവുന്നു. 9 മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം കുറേ ഇവൻ്റ് ഫുള്ളായിട്ടുള്ള ദിവസങ്ങൾ, ആ ഇവൻ്റ് ഫുള്ളായ ദിവസങ്ങളുടെ ഇടയിൽ ഒരു സമയം വെന്റിലേറ്ററിൽ ഉണ്ടായിരിക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നു തോമസ് ഏട്ടനെ. അങ്ങനെ പിന്നെ UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അങ്ങനെ അനേകം കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് 7 ഡോക്ടർമാരുൾപ്പെടെ 25 സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെ 40 ടീമാണ് ഇവരെ പരിശോധിക്കുകയും അവർക്കൊണ്ട് ചികിത്സ നൽകുകയും ചെയ്യുന്നത്. ഇത്ര മികച്ച ഒരു, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മികച്ച ചികിത്സ നൽകിയിട്ട് ലോകത്തെ രക്ഷപ്പെട്ട 1% ഒരു ശതമാനത്തിൽ താഴെ പെടുന്ന, അതായത് രക്ഷപ്പെട്ടവരിൽ 1% താഴെ മാത്രമാണ് 90 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. വലിയ അഭിമാനം കിട്ടുന്ന, അഭിമാനം തോന്നാവുന്ന സാഹചര്യമായത്. February 29 ഇറ്റലിയിൽ നിന്നെത്തിയ പത്തനംതിട്ട ജില്ലയിലുള്ള 3 കുടുംബത്തിനും അവരുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ഈ വൃദ്ധ ദമ്പതികൾക്കുമാണ് March 8 COVID-19 സ്ഥിരീകരിച്ചത്. തുടർന്ന് ഇവരെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഈ വൃദ്ധ ദമ്പതികൾക്ക് പരമാവധി ചികിത്സ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് March 9 ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് ചുമയും പനിയും കോവിഡിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്ന ഇവരെ പേ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. ആദ്യ പരിശോധനയിൽ പ്രായാധിക്യമുള്ള അവശതകളോടൊപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉള്ളതായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചികിത്സ ക്രമീകരിച്ചത്. തോമസിന് ആദ്യ ദിവസങ്ങളിൽ തന്നെ നെഞ്ചുവേദനയുണ്ടെന്ന് മനസ്സിലാക്കി ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തി. അതിനാൽ ഇവരെ മെഡിക്കൽ ICU വിലെ VIP റൂമിലേക്ക് മാറ്റിയിരുന്നു.
ഇവരെ രണ്ടുപേരെയും ഓരോ റൂമുകളിൽ തനിച്ചു പാർപ്പിച്ചിരുന്നതിനാൽ ഇവർ രണ്ടുപേരും അസ്വസ്ഥരായി കാണപ്പെട്ടിരുന്നു. ആയതിനാൽ 11-ാം തീയതി ഇവർ രണ്ടുപേർക്കും പരസ്പരം കാണാൻ കഴിയുന്ന വിധം ട്രാൻസ്പ്ലാന്റ് ICUവിലേക്ക് മാറ്റി. ഇടയ്ക്കുവെച്ച് തോമസിന് ചുമയും കഫക്കെട്ടും കൂടുതൽ ആവുകയും ഓക്സിജൻ നില കുറവായി കാണപ്പെടുകയും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ആയതിനാൽ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി 24 മണിക്കൂർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്തു. വിദഗ്ധ ചികിത്സയെ തുടർന്ന് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഓക്സിജന്റെ നില മെച്ചപ്പെടുകയും ശ്വാസമുട്ടും ചുമയും കുറയുകയും ചെയ്തതിനാൽ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം ഒരിക്കൽ കൂടി കൊറോണ ടെസ്റ്റ് എടുക്കുകയും ടെസ്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരുടെയും നില പ്രായാധിക്യമുള്ള അവശതകൾ ഒഴിച്ചാൽ തൃപ്തികരമാണ്. ചില സമയങ്ങളിൽ വീട്ടിൽ പോകണമെന്ന് വാശി കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുകയും നഴ്സിംഗ് സ്റ്റാഫുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നഴ്സിംഗ് സ്റ്റാഫിൻ്റെ സമയോചിതമായ ഇടപെടലും അനുനയിപ്പിക്കലും കൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ വൃദ്ധ ദമ്പതികളെ രക്ഷിച്ചെടുക്കാൻ അത്രയേറെ ജീവനക്കാർ പാടുപെട്ടു. വീട്ടിലെ ഒരംഗത്തെ പോലെ ഇത്രയും അവശതകളുള്ള വൃദ്ധ ദമ്പതികളെ ചികിത്സിച്ചു പരിപാലിച്ച ഒരു നഴ്സിനാണ് കൊറോണ രോഗം പിടിപെട്ടത് എന്നത് ഈ സന്തോഷത്തിനിടയിൽ നമുക്ക് നോവായി മാറുകയാണ്. ലോകത്തെ കോവിഡ് ബാധിതരിൽ പൂർണ്ണമായും രോഗവിമുക്തരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന ആദ്യ വൃദ്ധ ദമ്പതികൾ കേരളത്തിൽ നിന്നാകുന്നു എന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംസ്ഥാനം കൈവരിച്ച നേട്ടം എടുത്തുകാട്ടുകയാണ്. അതേസമയം വയോജനങ്ങൾ, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം, ഈ റിസ്ക് വളരെ കൂടുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ്, പല സ്റ്റഡീസും പറയുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ 80 വയസ്സിന്റെ മുകളിലാവുമ്പോഴേക്ക് ഈ റിസ്ക് ഏകദേശം 36% 40% ആവും. അപ്പോൾ അവിടെയാണ് ആ റിസ്കിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. വയോജനങ്ങൾ കൂടാതെ ആ വയോജനം ആവുന്നത് മാത്രമല്ല റിസ്ക് പറയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് ബേൺ യൂണിവേഴ്സിറ്റി നടത്തിയ വേറൊരു പഠനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, വയോജനാവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, കാർഡിയക് അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ കാർഡിയക് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു 2 പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ്. മറ്റെന്തെങ്കിലും ഓർഗന് സെപ്സിസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് 3 കോംപ്ലിക്കേഷനാണ്. തോമസ് ഏട്ടന് ഈ 3 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഒരു മികച്ച ടീം, മികച്ച ഹാർഡ് വർക്കിലൂടെ അവിടെ മൊത്തം ടീം നിന്നുകൊണ്ട് ഓരോ ദിവസവും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു. ഓരോ നിമിഷവും അത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ, ആരോഗ്യ ഡയറക്ടർ എല്ലാവരുടെയും ഓഫീസ് വളരെ കൃത്യമായി, DMAയുടെ എല്ലാവരുടെയും ഓഫീസ് വളരെ കൃത്യമായ ഒരു കേസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്രയും ടീം അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്ത് ആ ജീവൻ രക്ഷിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഇത്രയും എഫേർട്ട് ഇടാൻ പറ്റിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസുകളുടെ എണ്ണം, വയോജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ കേസുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന കാര്യം തന്നെ, വീണ്ടും പറഞ്ഞു നിർത്തും ഇതന്നെ പറയണം. നമ്മൾ എന്തിനാണ് ലോക്ക്ഡൌൺ ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞാൽ, എന്തിനാണ് നമ്മൾ കണ്ണി പൊട്ടിക്കുന്ന ബ്രേക്ക് ദ ചെയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ രോഗാവസ്ഥയുള്ളവരുടെ എണ്ണം കുറച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ആരോഗ്യ സംവിധാനം ലോകത്തിലെ മികച്ച സംവിധാനങ്ങളിൽ പെട്ടതാണ് ഇപ്പോഴെങ്കിലും ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ആ സംവിധാനം എവിടെയാണ് പൊട്ടുക അല്ലെങ്കിൽ പൊളിയുക? ഇറ്റലി ലോകത്തിലെ 2 ഇത് സ്റ്റാറ്റസ്റ്റിക്സ് നോക്കുന്ന രാജ്യങ്ങളുടെ കാര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ വർഷം തന്നെ 2 വന്ന ഒരു രാജ്യമാണ് ഇറ്റലി. ആ ഇറ്റലിയെ സംബന്ധിച്ചുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ, ആ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം പോലും അവിടെ തകർന്നു പോയതെന്ന് വെച്ചാൽ, എണ്ണം കൂടിയാൽ നമുക്ക് ഇതുപോലെ നോക്കാൻ എത്രത്തോളം പറ്റും? ഇത്രയും ടീം എങ്ങനെയാണ് പരിശോധിച്ച് നോക്കുക? അതുകൊണ്ട് നമ്മളുടെ മികച്ച സംവിധാനങ്ങളായിരിക്കെ നമ്മൾ എണ്ണം കുറക്കാൻ വേണ്ടി ചെയ്യുന്ന എന്താണ്? നമ്മൾ രോഗാവസ്ഥയും രോഗബാധിതരുടെയും എണ്ണം കാര്യമായിട്ട് കുറക്കണം. അതാണ് നമ്മൾ ഫ്ലാറ്റനിങ്ങിൻ്റെ കർവ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വയോജനങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ വയോജനങ്ങളുടെ സാധാരണ ആളുകളെ പോലെയല്ല, 36% to 40% വരെ റിസ്ക് അവർക്കുണ്ട്. മറ്റ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 3% റിസ്ക് മരണപ്പെടാനുള്ള റിസ്ക്. ഇത്രയും രോഗാവസ്ഥ ഉണ്ടായിട്ടും തോമസ് ഏട്ടനും മറിയാമ്മച്ചേച്ചിയും രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ, കൃത്യമായ ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ അടുത്തും ഓരോ ഡോക്ടറും നഴ്സും അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുടെ അടുക്കുന്ന ഉണ്ടായി എന്നുള്ളതാണ്. എത്ര തന്നെ അവർ അഭിനന്ദിച്ചാലും അതിന് മതിയാവില്ല. അതേ സമയത്ത് തന്നെ നമ്മൾ ഇത്രയും കെയർ കൊടുക്കാൻ പറ്റിയത് ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്, ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റിക്ക് അകത്ത് നിർത്തി ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യം, നിരന്തരമായിട്ട് പറയുന്ന കാര്യം കേൾക്കുക, വീട്ടിൽ നിൽക്കുക, വീട്ടിൽ നിൽക്കുക. പ്രത്യേകിച്ച് വയോജനങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവരുത്. മറ്റ് രോഗാവസ്ഥ ഉള്ളവർ പോകേണ്ട സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ ഈ യുദ്ധം ജയിക്കും. വി വിൽ ബ്രേക്ക് ദ ചെയിൻ, വി വിൽ വിൻ ദിസ് ബാറ്റിൽ. വിശ്രമമില്ലാതെ പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകർ, അവർക്ക് ആത്മവിശ്വാസം നൽകി കൂടെ നിൽക്കുന്ന ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ,
ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരോടെല്ലാം നമ്മൾ ഓരോ മലയാളിയും ചേർന്ന് നിൽക്കേണ്ട നിമിഷങ്ങളാണിത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ്, സൂപ്രണ്ട് ടി കെ ജയകുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ്, ആർ എം ഒ ഡോക്ടർ ആർ പി രഞ്ജിൻ, ഡോക്ടർ ലിജോ, നഴ്സിംഗ് ഓഫീസർ ഇന്ദിര എന്നിവരുടെ ഏകോപനത്തിൽ ഡോക്ടർ സജിത് കുമാർ, ഡോക്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ അനുരാജ് തുടങ്ങിയ ഏഴംഗ ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സക്ക് നേതൃത്വം നൽകിയത്. 25 നഴ്സുമാരുൾപ്പെടെ 40 അംഗ മറ്റ് ജീവനക്കാരും ചികിത്സയിൽ സജീവ പങ്കാളികളായി.